മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന പരാമർശവുമായി കുടുംബ കോടതിയിൽ അനുപമയുടെ ഹർജി താൽക്കാലിക സംരക്ഷണത്തിനായി കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നുവെന്നും അനുപമ ഹർജിയിൽ പറയുന്നു. കുഞ്ഞിനെ മാതാപിതാക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിലാണ് പോലീസ് ക്രിമിനൽ കേസിലെത്തുന്നത്. ആർ അനന്തകൃഷ്ണ വിവരങ്ങളുമായി. അനന്തനി, പരാമർശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടത്തോളം പ്രധാനമാണ്. രതീഷ്, ഇന്ന് തിരുവനന്തപുരം കുടുംബക്കോടതിയിൽ അനുപമ നൽകിയ ഹർജിയിലാണ് ഈ രീതിയിൽ പരാമർശമുള്ളത്. അതായത്, ഈ അനുപമ ഈ ഹർജിയിൽ കുടുംബക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്, ഞാൻ ഇന്ന് ഈ കൃത്യമായ ആ പ്രസവം നടന്ന ഡേറ്റ് പറഞ്ഞതുകൊണ്ട് കാട്ടാക്കടയിലെ ആശുപത്രിയിൽ ഒരു കുഞ്ഞിന് ആൺകുഞ്ഞിന് ജന്മം നൽകി, അതിനുശേഷം ആ കുഞ്ഞിനെ താൽക്കാലികമായ സംരക്ഷണത്തിന് വേണ്ടി മാതാപിതാക്കളെ ഏൽപ്പിച്ചു. പിന്നീട് ഈ കുഞ്ഞിനെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളുടെ പക്കലില്ല എന്നാണ് മാതാപിതാക്കൾ അറിയിച്ചത്. മാത്രമല്ല, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ആ കുഞ്ഞിനെ കൈമാറിയതായും മാതാപിതാക്കൾ അറിയിച്ചു. ഇത് വിശ്വാസയോഗ്യമാണെന്നും അനുപമ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. അനുപമ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ അടക്കം നൽകിയിരുന്ന പരാതി അനുപമയുടെ കുഞ്ഞിനെ മാതാപിതാക്കൾ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പേരൂർക്കട പോലീസ് അനുപമയുടെ പിതാവ് ജയചന്ദ്രൻ, ഒപ്പം അമ്മ, സഹോദരി, സഹോദരിയുടെ ഭർത്താവ്, പിതാവിന്റെ രണ്ട് സുഹൃത്തുക്കൾ, ഈ ആറു പേർക്കെതിരെയും കേസെടുത്തത്. എന്നാൽ ഈ കുടുംബക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ അനുപമ എവിടെയും ഈ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാമർശം പറയുന്നില്ല. പകരം അമ്മ മാതാപിതാക്കളെ കുഞ്ഞിനെ താൽക്കാലികമായ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് അവരുടെ പക്കൽ ഇല്ല എന്നാണ് അറിയിച്ചത്. അതിനുശേഷം അവർ പറഞ്ഞത് ശിശുക്ഷേമ സമിതിയിലാണെന്നായിരുന്നു. ശിശുക്ഷേമ സമിതിയെ സമീപിക്കുമ്പോഴേക്കും ഈ കുഞ്ഞിനെ ദത്തു നടപടികൾ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ദത്തു നൽകി എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് നമ്പർ പറഞ്ഞുകൊണ്ട് ഈ കോടതിയിൽ നടക്കുന്ന ഈ ദത്തു നടപടികളിൽ എന്നെ കൂടി കക്ഷി ചേർക്കണമെന്നാണ് അനുപമ ഈ ഹർജിയിൽ പറയുന്നത്. രതീഷ്, പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ ആർ അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.